വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വിഷയവുമായിട്ടാണ്. തൊഴിൽ സംരംഭകർക്ക് വരുമാനം പരിഗണിക്കാതെ ധനസഹായം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് വിഷയം. തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 14th പഞ്ചവത്സര പദ്ധതി കാലത്ത് വരുമാന പരിധി നോക്കാതെ ധനസഹായം നൽകുമെന്നതാണ് സർക്കാർ നിർദ്ദേശം. തദ്ദേശ സ്ഥാപന വാർഷിക പദ്ധതികളിൽ നൽകാവുന്ന സബ്സിഡിയുടെ മാർഗരേഖയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി തൊഴിൽ സംരംഭകരുടെ വാർഷിക വരുമാന പരിധി 500,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപന തലത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാകും ഇത് നടപ്പിലാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സംരംഭകർക്ക് പലിശ സബ്സിഡി, ടെക്നോളജി കൈമാറ്റ ഫണ്ട്, ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട്, ഇന്നൊവേഷൻ ഫണ്ട്, ക്രൈസിസ് മാനേജ്മെൻറ്റ് ഫണ്ട്, പുനരുജ്ജീവന ഫണ്ട്, ഇൻക്യുബേഷൻ ഫണ്ട്, സീഡ് സപ്പോർട്ട് ഫണ്ട് എന്നിവ അനുവദിക്കുന്ന കാര്യവും പദ്ധതിയിലുണ്ട്. അർഹരായവർക്ക് തൊഴിലും വരുമാനവും നേടാൻ നൈപുണ്യ പരിശീലനം നൽകാൻ ധനസഹായം ലഭിക്കും. മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാൻ 2 പേരെങ്കിലുമുള്ള സംഘങ്ങൾക്ക് സബ്സിഡി ലഭ്യമാകുമെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പട്ടിക വിഭാഗങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് ജോലി നേടാനുള്ള പ്രവൃത്തി പരിചയത്തിന് പരിശീലനം നൽകുന്ന കൂട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്റ്റൈഫൻഡ് ലഭ്യമാക്കും. അതുപോലെ ഖര ദ്രാവ മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ ധനസഹായം ലഭ്യമാക്കും. കൂട്ടത്തിൽ വരുമാന പരിധി നോക്കാതെ ഗാർഹിക ഖര മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സബ്സിഡി ലഭ്യമാക്കുമെന്ന കാര്യവും പദ്ധതിയുടെ ഭാഗമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ അധിഷ്ഠിതമായ കൃഷി സംരംഭങ്ങൾ, സംഭരണ കേന്ദ്രങ്ങൾ, വിപണന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാനും ധനസഹായം ലഭിക്കും. കർഷകർക്ക് ആശ്വാസം പകരുന്ന കാര്യവും ഉണ്ടിതിൽ. അതായത് ചെറുകിട നാമമാത്ര കർഷകർക്ക് വരുമാന പരിധി നോക്കാതെ സബ്സിഡി ലഭിക്കുമെന്നതാണ്. മറ്റൊന്ന് മൃഗസംരക്ഷണ, ക്ഷീരവികസനം, മത്സ്യം എന്നീ മേഖലകളിലെ ഉൽപ്പാദന പ്രൊജക്റ്റുകൾക്ക് സബ്സിഡി നൽകാനുള്ള കുടുംബ വാർഷിക പരിധി 500,000 രൂപയാക്കി. എന്തായാലും തൊഴിൽ സംരംഭകരെ സംബന്ധിച്ച് ആശ്വാസത്തിന് വക നൽകുന്ന വാർത്തയാണിത്. ഇതേക്കുറിച്ചുള്ള അറിയിപ്പുകൾ യഥാസമയം ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കാൻ ശ്രമിക്കുമല്ലോ. ഇനി കമൻറ്റ് ബോക്സിൽ കിട്ടിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം. റിവോൾവിംഗ് ഫണ്ട് എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണമോ, അത് എങ്ങനെ വിനിയോഗിക്കണം എന്നതാണ് ചോദ്യം. റിവോൾവിംഗ് ഫണ്ട് നമുക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിനായി, തുടർ പ്രവർത്തനത്തിനായി നൽകുന്ന ഫണ്ടാണ്. അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അത് കുടുംബശ്രീ അംഗങ്ങൾ വീതിച്ചെടുക്കാൻ പാടുള്ളതല്ല. കുടുംബശ്രീയുടെ തനതായ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് പുതുതായി എന്തെങ്കിലും സംരംഭം തുടങ്ങണമെങ്കിൽ ലോണായിട്ടും ഒക്കെ വാങ്ങാവുന്നതാണ്. പുതുതായി ചേരുന്ന അംഗം എത്ര സംഖ്യ വരെ തൃപ്തി അടയ്ക്കാം? പുതുതായി ചേർന്ന അംഗത്തിന് ലോൺ കിട്ടുമോ എന്നതാണ് ചോദ്യം. പുതുതായി കുടുംബശ്രീയിൽ ചേരുന്ന അംഗത്തിന് കുടുംബശ്രീ കുറേ വർഷം മുമ്പ് രൂപീകരിച്ചതായിരിക്കും. അപ്പോൾ പുതുതായി ഒരു അംഗം ചേർന്നാൽ അവരെത്ര സംഖ്യ അടയ്ക്കണം എന്നുള്ളത് കുടുംബശ്രീക്ക് തീരുമാനിക്കാം. ആ കുടുംബശ്രീ യൂണിറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. പുതുതായി ചേരുന്ന അംഗത്തിനെ കൊണ്ട് കുറച്ച് പൈസ കൂട്ടി അടപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം അവരും എത്തും. അതൊക്കെ തീരുമാനമെടുക്കുന്നത്, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് കുടുംബശ്രീ യൂണിറ്റാണ്. അതുപോലെ തന്നെ പുതുതായി ചേർന്ന അംഗത്തിന് ലോൺ കിട്ടുമോ എന്നതാണ് ചോദ്യം. ഒരു 3 മാസം കഴിയുമ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് ആന്തരിക ലോൺ എടുക്കാം. 6 മാസം കഴിയാതെ അവർക്ക് ലിങ്കേജ് ലോൺ എടുക്കാൻ പറ്റുകയില്ല. പിന്നെ അവർ ചേർന്നൊരു 3 മാസം കഴിയുമ്പോഴാണ് കുടുംബശ്രീ ലിങ്കേജ് ലോൺ എടുക്കുന്നതെങ്കിൽ അവർക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ അവർക്ക് തരാൻ കുടുംബശ്രീക്ക് തീരുമാനിക്കാം. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.